കേരളത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി. പാലക്കാട് യു ഡി എഫ് നിലനിർത്തും, ചേലക്കര ഇടതു മുന്നണിയിൽ നിന്നും പിടിച്ചെടുക്കും. മതേതരത്വവും വർഗീയതയും തമ്മിലുള്ള മത്സരത്തിൽ കേരള ജനത മതേതരത്വത്തിനൊപ്പം നിൽക്കുമെന്നും അബിൻ വർക്കി പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി 100% വിജയമുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അവിടെ മതേതരത്വവും വർഗീയതയും തമ്മിലുള്ളൊരു മത്സരമാണ്. അതിൽ മതേതരത്വം വിജയിക്കും, വർഗീയതയെ കീഴ്പ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ബി ജെ പിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ വലിയ മറുപടി കൊടുത്തൊരു മണ്ണാണ് പാലക്കാടിൻ്റെ മണ്ണ്. ശ്രീ ഷാഫി പറമ്പിൽ അവിടെ എം എൽ എ ആയി നിന്നുകൊണ്ട് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, അപ്പോൾ അതിനൊരു തുടർച്ചയുണ്ടാകും. ആ മതേതരത്വ നിലപാടിന് പാലക്കാട് ഒരിക്കൽ കൂടി ജനവിധി തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാഹുൽ മാങ്കുണ്ടത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ തന്നെ, 10,000+ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു വരും. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കാൻ പോകുന്ന സ്ഥലമാണ്. ശ്രീ കെ രാധാകൃഷ്ണൻ ഏതാണ്ട് 30,000+ വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 5,000+ ശ്രീ കെ രാധാകൃഷ്ണനോട് തന്നെ ലീഡ് താത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തവണ അതിനുശേഷം നടന്ന കുറേ വിഷയങ്ങളുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട്, ശ്രീ പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട് നടന്ന ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം ആ മണ്ണിലുണ്ട്. അപ്പോൾ അത് പ്രതിഫലിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചേലക്കരയിലും ഇപ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഉറപ്പായും വിജയിക്കും. സർക്കാർ ഏതൊരു തെരഞ്ഞെടുപ്പും സർക്കാരിനെ വിലയിരുത്തലായിരിക്കും. ശ്രീ മുഹമ്മദ് റിയാസ് അത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, സർക്കാരിനെ വിലയിരുത്തലാകുമെന്ന്. തീർച്ചയായിട്ടും സർക്കാരിന് വിലയിരുത്തലാകും. ആ വിലയിരുത്തൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഭാഗികമായിട്ടാണെങ്കിലും സർക്കാരിനെതിരായിട്ടുള്ളൊരു വിലയിരുത്തൽ കേരളത്തിൽ ജനവിധിയായി വന്നിട്ടുണ്ട്. അത് കൂടുതൽ ശക്തമായി, അത് വയനാട്ടിലും ചേലക്കരയിലും പാലക്കാടും കൂടുതൽ ശക്തമായി ജനങ്ങൾ അത് കാണിച്ചു കൊടുക്കും.